നമസ്കാരം. ഭാരത കേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിൽ പുതുവർഷ തലേന്ന് കത്തിക്കാൻ ഒരുക്കുന്ന പാപ്പാനിക്ക് പുതിയ മുഖം. പാപ്പാനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖഛായ എന്ന ആക്ഷേപവുമായി BJP പ്രവർത്തകർ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് പാപ്പാനിയുടെ മുഖം മാറ്റൽ നടപടികൾ തുടങ്ങിയത്. നിലവിലുണ്ടായിരുന്ന മുഖം കീറിക്കളഞ്ഞു. ഇന്നലെ രാവിലെയാണ് പാപ്പാനിയുടെ മുഖത്തിന് പ്രധാനമന്ത്രിയുമായുള്ള സാമ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായതോടെയാണ് പ്രാദേശിക BJP നേതൃത്വം പ്രതിഷേധവുമായി എത്തിയത്. BJP ജില്ലാ സെക്രട്ടറിയും നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷയുമായ പ്രിയങ്ക പ്രശാന്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പാപ്പാനിയുടെ നിർമ്മാണം നടക്കുന്ന പരേഡ് മൈതാനത്തിലെത്തി നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിർമ്മാണം നിർത്തിവെച്ച് കാർണിവൽ കമ്മിറ്റി മാപ്പ് പറയണമെന്ന് BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. നിർമ്മാണം നിർത്തിയില്ലെങ്കിലും മാപ്പ് പറയാൻ ഭാരഭാവികൾ ആദ്യം തയ്യാറായില്ല. മുഖം മാറ്റാമെന്ന ഉറപ്പു നൽകുകയും നിലവിൽ സ്ഥാപിച്ച മുഖം അഴിച്ചു താഴെ ഇറക്കുകയും ചെയ്തു. എന്നാൽ പ്രതിഷേധം കനത്തതോടെ കാർണിവൽ കമ്മിറ്റി ഖേദം പ്രകടിപ്പിച്ചു. പാപ്പാനി വിഷയം അവലോകനം ചെയ്യാൻ സർക്കാർ ചർച്ച വിളിച്ചെന്നും പങ്കെടുത്ത് നിലപാടറിയിച്ചെന്നും സംഘാടക സമിതി സ്റ്റീഫൻ റോബർട്ട് പ്രതികരിച്ചു. പ്രത്യേക യോഗം ചേർന്ന് തീരുമാനം എടുക്കേണ്ടതില്ല. പാപ്പാനിയുടെ മുഖം അഴിച്ചുമാറ്റി തർക്കത്തിന് താല്പര്യമില്ല. നൂറ്റാണ്ടുകളായി പ്രദേശത്ത് നടത്തിവരുന്ന ചടങ്ങാണ് പാപ്പാനിയെ കത്തിച്ച് പുതുവത്സരത്തെ വരവേൽക്കുക എന്നത്. ആഘോഷത്തിനായി തയ്യാറാക്കിയ പാപ്പാനി ആരോപണം വിധേയമായപ്പോൾ ആർക്കും ആക്ഷേപം ആകരുതെന്ന് കരുതിയും തർക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുമാണ് സ്ഥാപിച്ച പാപ്പാനിയെ അഴിച്ചുമാറ്റിയത്. സംഘാടക സമിതി വ്യക്തമാക്കി. പ്രതികരണത്തിന്റെ പൂർണ്ണരൂപം. സംഘാടക സമിതിയുടെ പ്രതികരണം. പോർച്ചുഗീസുകാരുടെ കാലം മുതലേ ഇത്തരമൊരു ആഘോഷം നടത്തി വരാറുണ്ട്. വർഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പാപ്പാനിയെ ഉണ്ടാക്കുന്നത് പാപ്പാനി പോയ വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. ആ വർഷത്തെ കത്തിച്ചുകൊണ്ട് പുതുവർഷത്തെ വരവേൽക്കുന്നതാണ് ചടങ്ങ്. പാപ്പാനിയെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. കാർണിവൽ കമ്മിറ്റി ഒരു വലിയ പാപ്പാനിയെ ഉണ്ടാക്കിയതാണ് വലിയ വാർത്തയാകുന്നത്. വലിയ വിവാദത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പാപ്പാനിയുടെ രൂപം പൂർത്തിയായിട്ടില്ല എന്നതാണ് വാസ്തവം. നിർമ്മാണഘട്ടത്തിലാണ് ഇപ്പോഴും. സാധാരണഗതിയിൽ December 30 പാപ്പാനി പൂർണ്ണമായും തയ്യാറാകാറുള്ളത്. റിപ്പോർട്ടർ ചാനൽ തന്നെ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാപ്പാനിയുടെ ഓരോ ഘട്ടത്തിലും ആളുകൾ വന്ന് കാണുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. പൂർണ്ണമായും പണിതീരാത്ത പാപ്പാനിയുടെ മുഖം സ്ഥാപിച്ചപ്പോൾ അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖസാമ്യമുണ്ടെന്ന ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾ അവിടെ എത്തി അത് അഴിച്ചു മാറ്റിയിരുന്നു. ഒരു കുട്ടിക്ക് പോലും പുതുവത്സരാഘോഷം ഉത്സവമാണ്. വളരെ പഴക്കം ചെന്ന വയസ്സായ മനുഷ്യരെ വർഷമാക്കി കത്തിച്ചു കളയുന്നു. ഒരു രൂപത്തോടുകൂടിയ പാപ്പാനിയെ ഉണ്ടാക്കുന്നു, അതിന് തീ കൊളുത്തുന്നു, ആഘോഷത്തോടെ പുതിയ വർഷത്തെ വരവേൽക്കുന്നു. എന്നാൽ ആരോപണം കേട്ടപ്പോൾ മറ്റൊന്നും നോക്കാതെ ആർക്കും ആക്ഷേപം ഉണ്ടാക്കാത്ത രീതിയിൽ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഇതാണ് കമ്മിറ്റിയെടുത്ത തീരുമാനം. അത് തന്നെയാണ് ശരിയും. രൂപത്തിൽ ആരുടെയെങ്കിലും സാമ്യം തോന്നിയോ എന്നതിലേക്ക് കൂടുതൽ കടക്കാതിരുന്നത് ഇതൊരു ജനകീയ കമ്മിറ്റിയും ജനകീയ ആഘോഷവുമായതിനാലാണ്. രൂപങ്ങൾ ഉണ്ടാക്കുന്ന കലാകാരന്മാർ ഉണ്ടാക്കുന്ന വേളയിൽ രൂപസാദൃശ്യം സംബന്ധിച്ച് എന്തെങ്കിലും കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ഭംഗിയായും ഔചിത്യപരമായും ഇടപെട്ടുകൊണ്ട് തയ്യാറാക്കി കത്തിക്കാവുന്ന ഉത്തരവാദിത്തപ്പെട്ട തീരുമാനമാണ് ഞങ്ങൾ എടുത്തത്. അല്ലാതെ അതിന്റെ രൂപത്തെയും ഘടനയെക്കുറിച്ചും അതിന്റെ തർക്കങ്ങളിലേക്കും കടക്കുന്നില്ല. മറുവിഭാഗം കണക്കാക്കിയിട്ടില്ല. ആളുകൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളത് മാറ്റിയതിനു ശേഷമാണ് ബാക്കി കൈകാര്യം ചെയ്തത്. മുഖസാദൃശ്യം ഉണ്ടോ ഇല്ലയോ എന്ന തർക്കത്തിലേക്ക് ഞങ്ങൾ കടക്കാതിരുന്നത് തർക്കം ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ എല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പുതുവത്സരത്തെ വരവേൽക്കുന്ന ദിവസത്തിലേക്കുള്ള ആഘോഷരാവുകളാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തർക്ക പ്രശ്നം വന്നപ്പോൾ പോലും കമ്മിറ്റി അത് പരിഹരിച്ച് മുന്നോട്ടു പോയെന്നാണ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് പറയാനുള്ളത്. പരിപാടി നടത്തിപ്പിൽ സംഘാടകർക്ക് യാതൊരുവിധ ആശങ്കയുമില്ല. ഇത് ജനങ്ങളുടെ ഉത്സവമാണ്. ജനങ്ങളും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പോലീസും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും ഒന്നിച്ച് പുതുവത്സരത്തെ വരവേൽക്കുന്ന ദിവസമാണ് December 31 January 1. അതുകൊണ്ട് തന്നെ ആരോപണം ഉന്നയിച്ചതുൾപ്പെടെ എല്ലാവരും ഇതിന്റെ ഭാഗമാണ്. അവരുടെ എല്ലാം സഹകരണത്തോടെ സന്തോഷത്തോടുകൂടി പുതുവത്സരത്തെ വരവേൽക്കാനുള്ള പരിപാടികളുമായി നീങ്ങുകയാണ്. പ്രാരംഭഘട്ടങ്ങളും ചിട്ടവട്ടങ്ങളും ഒരുക്കങ്ങളും നടക്കുന്നു. വളരെ ഭംഗിയായി എല്ലാവരുടെയും സഹകരണത്തോടെ തന്നെ പുതുവത്സരത്തെ വരവേൽക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ടു പോകുന്നത്. അതിനായി എല്ലാ മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും കമ്മിറ്റി സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. കൊറോണയെ ജയിച്ച വർഷം എന്ന നിലയിൽ കൊറോണയെ ചവിട്ടിപ്പിടിച്ചുകൊണ്ടുള്ള അതിജീവനമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം. ഇങ്ങനെയാണ് സംഘാടക സമിതിയുടെ വിശദീകരണം. നന്ദി, നമസ്കാരം. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.